എവിടെ പോവാ? എനിക്ക് ബാത്റൂം പോണം. അതെങ്ങനെടാ ഉവ ശരിയാവുന്നേ? നീ ആദ്യം വാങ്ങിച്ച കച്ചതാ, എന്നിട്ട് സംസാരി. അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. നിർമ്മലേ, എടി നിർമ്മോ, നിർമ്മോയ് എടി വന്നിങ്ങ വന്നേ. അതെ, നീ പണ്ട് എനിക്ക് തന്ന പോലൊരു സിഗ്നൽ കണ്ടോ കണ്ടോ. ഒന്ന് പോയിച്ചായ. ഓ എടി, എന്റെ മുഖത്തേക്കല്ല, ദേ അങ്ങോട്ട് നോക്കിക്കേ. നീ ഒരു കണ്ണടച്ചു നോക്കിക്കേ, കണ്ടോ കണ്ടോ. ഏ, എനിക്കൊന്നും കാണാൻ മേല. ആ ദേ പോവല്ലേ, ദേ സൂക്ഷിച്ചു നോക്ക്, ഇപ്പൊ ഒരു ഇപ്പൊ ഒരു ഇവിടേക്ക്. അതെ ഇപ്പൊ അകത്തെ എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. നിങ്ങളുടെ വട്ടം കെട്ടോണ്ട് നിന്നാ ഒന്നും നടക്കുകയല്ല. അതെ അതെ, പിന്നെ വന്ന് പിന്നെ വന്ന്. പുറത്താരായാലും പ്രോബ്ലം നീയുടേതാ, അത് നന്നായി കൈകാര്യം ചെയ്താൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നീങ്ങും. നിർമ്മലാന്റി, മോൾ ഉറങ്ങിയോ? ആ ഉറങ്ങി. അതാ ഒരു അനക്കും ഇല്ലാത്ത. പിന്നെ ഞാൻ വന്നത്, ഇവിടുത്തെ ഇലക്ട്രിക് ലൈനിന് വല്ല കുഴപ്പമുണ്ടോ? ബാത്റൂമിലെ ലൈറ്റ് കുറെ നേരമായിട്ട് ഓണും ഓഫും ആകുന്നെന്ന് മാത്തച്ചായൻ പറഞ്ഞല്ലോ. എന്താ മുഖമല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ആന്റി. എന്തു പറ്റി? എന്താ പ്രശ്നം പറ. ഞാൻ ഇവിടെ. ഹലോ ആന്റി. എബിയുടെ ഫ്രണ്ടാ ഡോക്ടർ ജോർജ്, ജോർജ് കുരുള്ള. ഡോക്ടർ ജോർജ്, എബി നിങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്? അതെ. അപ്പൊ എന്റെ മോനെ അറിയായിരിക്കുമല്ലോ. ഫിലിപ്പ് മാത്യു. ഫിലിപ്പിന്റെ മമ്മിയാ? അതെ. എന്നാ നമുക്ക് അവനെ ഒന്ന് വിളിക്കാം, ഒരു സർപ്രൈസ് ആവും. എന്താ പേര് പറഞ്ഞേ? ജോർജ്. നിയാ, എൽഡോയെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. എന്റെ കോളേജ് എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാം. ഹലോ മോനെ, മമ്മിയാ. എന്തു പറ്റി ആന്റി? ജോർജ് എബിയുടെ ഫ്രണ്ടല്ല. പിന്നെ എന്റെ ഫ്രണ്ടാ.
എന്നാ ശരി, വരട്ടെ. അതെ, നീയാ. നീ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആന്റി, എല്ലാം ഞാൻ പിന്നീട് വിശദമായി പറയാം. തൽക്കാലം ഇത് വേറെ ആരും അറിയണ്ട.